നെറ്റ്വർക്ക് അനാലിസിസിലെ ഫസ്റ്റ് ടെക്നിക്കാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് അഥവാ CPM. നമുക്കറിയാം ഒരു നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്. നമ്മളൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സക്സസ്, അതാണ് നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ടെക്നിക്കാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൻ്റെ മെയിൻ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രോജക്റ്റിൻ്റെ മാക്സിമം ടൈം ഡ്യൂറേഷൻ എസ്റ്റിമേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ നമുക്ക് ഓരോ ആക്ടിവിറ്റീസിൻ്റെയും സ്റ്റാർട്ടിങ് ടൈമും ഫിനിഷിങ് ടൈമും എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാനും പറ്റും. ഒരു ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡും ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിൻ്റെ ഫോമിലാണ് വരുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ സൊല്യൂഷൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടേംസിന് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൻ്റെ ഡെഫിനിഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇതിൽ വരുന്ന കുറച്ച് ന്യൂ ടേംസ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പാത്ത്. ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് പാത്ത് ഈ ഒരു ക്രിട്ടിക്കൽ പാത്തായിരിക്കും. ക്രിട്ടിക്കൽ പാത്തിൻ്റെ മെയിൻ എയിം എന്താണ്, നമ്മുടെ പ്രോജക്റ്റിൻ്റെ ടോട്ടൽ ടൈം നമുക്ക് മനസ്സിലാക്കി തരാന്നുള്ളതാണ്. അപ്പോൾ ക്രിട്ടിക്കൽ പാത്ത് എപ്പോഴും ഫസ്റ്റത്തെ ഇവൻ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവസാനത്തെ ഇവൻ്റിലായിരിക്കും എൻഡ് ചെയ്യുന്നത്. ഒരു ക്രിട്ടിക്കൽ പാത്തിനെ നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ തിക്ക് ലൈനാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഡബിൾ ലൈനാക്കിയിട്ടൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ നെറ്റ്വർക്ക് ഡയഗ്രാം ഈ ഒരു ഫോമിലാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെയാണിപ്പോൾ നമ്മൾ ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം വരുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൽ എന്തുണ്ടാവും, ഒരു ക്രിട്ടിക്കൽ പാത്ത് ഉണ്ടാവും. ക്രിട്ടിക്കൽ പാത്ത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പം ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് ഡയഗ്രം ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് മാർക്ക് ചെയ്യുമ്പം ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, ആ വരച്ചിട്ടുള്ള ലൈനിൻ്റെ കൂട്ടത്തിൽ ഒരു ഡബിൾ ലൈനാക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ക്രിട്ടിക്കൽ പാത്ത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോമിൽ പോകും. അല്ലെങ്കിൽ ആ ഒരു ലൈൻ തന്നെ ജസ്റ്റ് ഒന്ന് തിക്ക് ചെയ്തുകൊണ്ട് അതാണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് മനസ്സിലാവുന്ന വിധം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ടേം ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിട്ടിക്കൽ പാത്തിലുള്ള ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിന് വിളിക്കുന്നത്. നെക്സ്റ്റ് ടേം ലെങ്ത് ഓഫ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. ക്രിട്ടിക്കൽ പാത്ത്, ഒരു ക്രിട്ടിക്കൽ പാത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രിട്ടിക്കൽ പാത്തിൽ കിടക്കുന്ന ഓരോ ആക്ടിവിറ്റീസിൻ്റെയും ഇൻഡിവിജ്വൽ ടൈം സം ചെയ്യലാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ക്രിട്ടിക്കൽ പാത്ത് എപ്പോഴും സ്റ്റാർട്ടിങ് ഫസ്റ്റത്തെ ഇവൻ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ലാസ്റ്റത്തെ ഇവൻ്റിലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇൻ ബിറ്റ്വീൻ ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും ഇവൻറ്റിൻ്റെ നടുക്കായിട്ട് എന്തുണ്ടാവും, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ആ ആക്ടിവിറ്റീസിനാണ് നമ്മൾ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഇൻഡിവിജ്വൽ ടൈമും ഉണ്ടാവും. ആ ടൈമുകൾ നമ്മൾ സമ്മ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ക്രിട്ടിക്കൽ പാത്തിൻ്റെ ലെങ്ത്ത് കിട്ടും. അപ്പോൾ ക്രിട്ടിക്കൽ പാത്തിൻ്റെ ലെങ്ത്ത് എന്താണ് മെയിൻ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിനിമം ടൈമാണ്. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ പാത്ത് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഫോം ചെയ്യുന്ന ക്രിട്ടിക്കൽ പാത്തിൻ്റെ ലെങ്ത്ത് പറയുന്നത് നമ്മുടെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിനിമം ടൈമായിരിക്കും, ടോട്ടൽ ടൈം. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാല് ടൈമുകളാണ്. ഫസ്റ്റത്തെ ടൈം ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം, EST എന്നാണ് നമ്മൾ ഷോർട്ടാക്കി കൊടുക്കുന്നത്. സെക്കൻഡ് വൺ ഏർലിയസ്റ്റ് ഫിനിഷിങ് ടൈം, EFT. ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം, LST. ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം, LFT. അപ്പോൾ ഇതിൽ ആദ്യത്തെ രണ്ട് ടൈമുകളും നമ്മൾ ഫോർവേഡ് പാസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതായത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഈ രണ്ട് സെറ്റ് ഓഫ് ടൈമുകളെയും നമ്മൾ ബാക്ക്വേഡ് പാസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതായത് റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കാണ് അവരുടെ കാൽക്കുലേഷൻ പോകുന്നത്. ആ കാൽക്കുലേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഇത് എന്താണ് ഓരോ ടൈം മെയിൻ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇവൻ്റ് എന്ന് പറയുന്നത് ഇതാണല്ലോ, ഈ ഇവൻ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ടൈമാണ്. ഈ ഇവൻ്റ് എന്ന് ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ഫസ്റ്റത്തെ ടൈമാണ് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈമിനെയും ഏർലിയസ്റ്റ് ഫിനിഷിങ് ടൈമിനെയും ക്യാപിറ്റൽ ലെറ്റർ ഈ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ അതൊരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് നമുക്ക് പറയാൻ പറ്റും ഫസ്റ്റത്തെ ഇവൻറ്റിൻ്റെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറയുന്നത് എപ്പോഴും 0 ആണെന്നുള്ളത്. ഓക്കെ, എന്നിട്ട് ഈ ഫസ്റ്റത്തെ ഇവൻ്റിൽ നിന്ന് ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ട് അത് എവിടെ എൻഡ് ചെയ്യുന്നുണ്ട്, 2 എന്ന് പറയുന്ന ഇവൻറ്റിൽ എൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ 3 എന്ന് പറയുന്ന ഇവൻറ്റിലും എൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം 1-2 എന്നുള്ള ആക്ടിവിറ്റി കൺസിഡർ ചെയ്യും. അപ്പോൾ ആ ആക്ടിവിറ്റീൻ്റെ ഫസ്റ്റ് ടൈം നമുക്ക് കിട്ടി, സ്റ്റാർട്ടിങ് ടൈമാണ് 0. ഇനി നമ്മൾ അവിടുത്തെ ഫിനിഷിങ് ടൈം കണ്ടുപിടിക്കണം.
ആ ഫിനിഷിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മൾ ഈ ആക്ടിവിറ്റി ഓരോ ആക്ടിവിറ്റീസ് എടുത്തുകഴിഞ്ഞാലും അതിന് എന്തുണ്ടാവും, ഒരു ടൈം ഡ്യൂറേഷൻ ഉണ്ടാവും. ആ ടൈം ഡ്യൂറേഷൻ നമ്മൾ സ്റ്റാർട്ടിംഗ് ടൈമായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ രണ്ടാമത്തെ ഇവൻറ്റിൽ വരുന്ന സ്റ്റാർട്ടിംഗ് ടൈം നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മുടെ ഡ്യൂറേഷൻ ഇപ്പോൾ 2 ആണെന്നുണ്ടെങ്കിൽ 2+0 ചെയ്ത് കഴിഞ്ഞാൽ E2 വാല്യൂ നമുക്ക് അവിടെ 2 കിട്ടും. അപ്പോൾ അവിടെ കിട്ടിയിട്ടുള്ള E2=2 എന്നുള്ളതാണ് നമ്മുടെ 2-ന്ന് 4 പോകുന്ന ആക്ടിവിറ്റീൻ്റെ സ്റ്റാർട്ടിംഗ് ടൈം എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു ആക്ടിവിറ്റിക്ക് ഹെഡും ഉണ്ട് ടെയിലും ഉണ്ട്. അപ്പോൾ ടെയിൽ എന്ന് പറയുന്നത് ഈ ഒരു സൈഡാണ്, ഹെഡ് എന്ന് പറയുന്നത് ആരോ വരുന്ന അടുത്ത സൈഡാണ്. അപ്പോൾ ടെയിലിൻ്റെ സ്ഥലത്തുള്ള ടൈമുകളായിരിക്കും എപ്പോഴും ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം എന്ന് പറയുന്നത്. ഹെഡിൻ്റെ സ്ഥാനത്തേക്ക് വരുന്ന ടൈമുകളാണ് നമ്മളെപ്പോഴും ഏർലിയസ്റ്റ് ഫിനിഷിംഗ് ടൈമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയറിൽ നമ്മൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈമും ഏർലിയസ്റ്റ് ഫിനിഷിംഗ് ടൈമും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു പ്രൊസീജിയറിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് ലാസ്റ്റത്തെ ഇവൻറ്റിലെത്തുമ്പോൾ ഒരു E6 എന്നുള്ളൊരു വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതൊരു 10 ആക്കിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ 10 കിട്ടുന്നതോടുകൂടി നമ്മുടെ ഫോർവേഡ് പാസ് അവിടെ കംപ്ലീറ്റായി. ഇനി നമുക്ക് ബാക്ക്വേഡ് പാസ് സ്റ്റാർട്ട് ചെയ്യണം. ബാക്ക്വേഡ് പാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ LST യും LFT യും കണ്ടുപിടിക്കണം. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പം 8 ലാസ്റ്റുള്ള E6 പകരം E6 സ്ഥാനത്ത് എഴുതുന്ന L വാല്യൂ, L6 ആണ് എന്തെന്ന് പറയുന്നത്, ലേറ്റസ്റ്റ് ഫിനിഷിംഗ് ടൈം എന്ന് പറയുന്നത്. അതെപ്പോഴും നമ്മൾ എൻഡ് ചെയ്തിട്ടുള്ള ഏർലിയസ്റ്റ് ഫിനിഷിംഗ് ടൈമിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ലേറ്റസ്റ്റ് ഫിനിഷിംഗ് ടൈം എന്നാണ്, അതെന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഏർലിയസ്റ്റ് ഫിനിഷിംഗ് ടൈം അവിടെ എന്താണോ കിട്ടിയത് ആ ഒരു വാല്യൂക്ക് ഈക്വല് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ ഒരു വാല്യൂ അവിടെ നോട്ട് ചെയ്ത് വെക്കും. അതിന് ശേഷമാണ് നമ്മൾ ഓരോ ലേറ്റസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈമും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ L6 എന്താ ഡിനോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൈം, അതാണ് L6 അവിടെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അവിടെ നിന്ന് നമ്മൾ തിരിച്ച് ബാക്കോട്ടേക്ക് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം E6 അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ L6 10. ഇനി 5-ലേക്കും 4-ലേക്കും ഒരു ആക്ടിവിറ്റീസ് പോകുന്നുണ്ട് അല്ലേ. അപ്പം നമ്മൾ 5 നേരെയുള്ള എന്ത് കണ്ടുപിടിക്കണം, L5 കാണണം. L5 കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഡ്യൂറേഷനും ഈ L6 തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ മതി. ഇപ്പോൾ ഡ്യൂറേഷൻ 2 ആണെന്നുണ്ടെങ്കിൽ 10-2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് L5 വാല്യൂ എന്ത് കിട്ടും, 8 എന്ന് കിട്ടും. അപ്പോൾ L5 കിട്ടിയാൽ പിന്നെ L3 കാണാൻ എന്ത് ചെയ്താൽ മതി, 8-, ഇവിടെ വരുന്ന ഡ്യൂറേഷൻ 2 ആണെങ്കിൽ 8-2, അപ്പോൾ L3 വാല്യൂ 6 കിട്ടും. അപ്പോൾ നമ്മൾ ഫോർവേഡ് പാസിൽ ആഡ് ചെയ്താണ് പോയതെന്നുണ്ടെങ്കിൽ ബാക്ക്വേഡ് പാസിൽ നമ്മൾ ഡ്യൂറേഷൻ സബ്ട്രാക്ട് ചെയ്തിട്ടാണ് പോകേണ്ടത്. ആ ഒരു ഡിഫറൻസും കൂടി നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പോവാണ്, ഒരു പ്രോബ്ലം എടുത്തിട്ട് അതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് കാണിച്ചുതരാം. അപ്പം അത് സോൾവ് ചെയ്യുമ്പോൾ തന്നെ ഇനി വരുന്ന ന്യൂ ടേംസുകളൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് പരിചയപ്പെടുത്തിയും തരാം. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയറായി നോട്ട്സിൽ തന്നിട്ടുണ്ട്, അതൊന്ന് പഠിച്ചു പോവാം. കാരണം ഡിഫൈൻ പറഞ്ഞിട്ട് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം കണ്ടല്ലോ, ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഫോമുല ആയിരിക്കും നമുക്ക് CPM ക്വസ്റ്റ്യൻസ് മിക്കവാറും തരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ആക്ടിവിറ്റിയും ഡ്യൂറേഷനും തന്നിട്ടുണ്ട്. എന്നിട്ട് ABC 3 പാർട്സ് ആക്കിയിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദ നെറ്റ്വർക്ക് ഡയഗ്രാം. സെക്കൻഡ് വൺ, ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പാത്ത് ആൻഡ് പ്രോജക്റ്റ് ഡ്യൂറേഷൻ. തേർഡ് വൺ, ഫൈൻഡ് ഫ്രീ ഫ്ലോട്ട്, ടോട്ടൽ ഫ്ലോട്ട് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട്. അപ്പം ഈ ഫ്രീ ഫ്ലോട്ട്, ടോട്ടൽ ഫ്ലോട്ട്, ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് ഇത് നിങ്ങൾക്ക് പുതിയ ടേം ആയിരിക്കും. അതെന്താണെന്നുള്ളത് ഞാൻ ഇത് സോൾവ് ചെയ്യുമ്പം ഓരോന്നിൻ്റെതായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, തന്നിട്ടുള്ള ഫസ്റ്റ് പ്രോബ്ലം സോൾവ് ചെയ്യുക, അതായത് നെറ്റ്വർക്ക് ഡയഗ്രാമിൻ്റെ കൺസ്ട്രക്ഷൻ. അപ്പോൾ അതെങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി തന്നിട്ടുള്ളത് 1-2 ഉണ്ട്, 1-3 ഉണ്ട്. അപ്പോൾ 1 ആണ് നമ്മുടെ എന്ത് ഫസ്റ്റത്തെ ഇവൻ്റ്. ഫസ്റ്റത്തെ ഇവൻ്റ് അവിടെ മാർക്ക് ചെയ്യുക. അവിടുന്ന് 2 ഒരു ആക്ടിവിറ്റി പോകുന്നുണ്ട്, അതുപോലെ 3 ഒരു ആക്ടിവിറ്റി പോകുന്നുണ്ട്. അതവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ഇവരുടെ ടൈം ഡ്യൂറേഷൻ തന്നിട്ടുണ്ട്, 2-20, 3-25, അതും മാർക്ക് ചെയ്തു. ഇനി എന്താണ് നെക്സ്റ്റ് ആക്ടിവിറ്റി പറഞ്ഞിട്ടുള്ളത്, 2-3 ഒരു ആക്ടിവിറ്റി പോകുന്നുണ്ട്, അതിൻ്റെ ടൈം ഡ്യൂറേഷൻ 10. നെക്സ്റ്റ് 2 എങ്ങോട്ട് പോകുന്നുണ്ട്, 4 ഒരു ആക്ടിവിറ്റി പോകുന്നുണ്ട്. അപ്പോൾ 4 ഒരു ആക്ടിവിറ്റി മാർക്ക് ചെയ്യുക, അതിൻ്റെ ഡ്യൂറേഷൻ 12. അഗെയിൻ 3-4 ഒരു ആക്ടിവിറ്റി പോകുന്നുണ്ട്, അത് മാർക്ക് ചെയ്ത് കൊടുക്കുക.
duration 6 aanu thannittullathu next 4 nu 5 ilekku or activity final activity ponnund adinte duration 10 okay ithre aayi kaynale nammal network diagram inde construction avade aayi kayni ani second question undayirunnu critical path find out cheyanam adu pole project inde duration find out cheyanam appo adine critical path kandupidikkanengil nammal aadi endu mark cheyanam ഇവിടെയുള്ള ഞാൻ ഇപ്പോ ഇൻട്രോഡ്യൂസ് ചെയ്തു തന്നിട്ടുള്ള നാല് ടൈമുകൾ ആ നാല് ടൈമുകൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം അപ്പോൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക ഫസ്റ്റത്തെ ഇവൻ്റ് എന്നാണ് അപ്പോൾ ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം നമ്മൾ ഈവൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും ഈവൻ എപ്പോഴും എന്തായിരിക്കും ഈക്വൽ ടു സീറോ ആയിരിക്കും ഇനി നമ്മൾ ഈ ടു കണ്ടുപിടിക്കണം ഈ ടുവിൻ്റെ പ്ലേസ് എന്ന് പറയുന്നത് ടു എന്ന് പറയുന്ന ഇവൻറ്റിൻ്റെ മേലെ ആയിരിക്കും ഇനി ഈ ടു കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഈവണിനോടുകൂടി വൺ ടു ടു എന്നുള്ള ആക്ടിവിറ്റീൻ്റെ ഡ്യൂറേഷൻ സമ്മ് ചെയ്താൽ മതി അപ്പോൾ സീറോ പ്ലസ് ട്വൻ്റി എന്ത് വരും ട്വൻ്റി എന്നുള്ളത് കിട്ടും അത് ഈ ടു അവിടെ മാർക്ക് ചെയ്ത് വെക്കാം നെക്സ്റ്റ് വൺ ടു ത്രീ ഒരു ആക്ടിവിറ്റി പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ത്രീ ഇവിടെ കണ്ടുപിടിക്കണം പക്ഷേ ഈ ത്രീ കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ത്രീ എന്നുള്ള ഈ ഒരു ഇവൻറ്റിലേക്ക് രണ്ട് ആക്ടിവിറ്റീസ് ആണ് വരുന്നത് ഓക്കെ ഇങ്ങനെ രണ്ട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട് അപ്പോൾ രണ്ട് ആക്ടിവിറ്റീസിൻ്റെയും കൂടിയും ടൈമുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടുത്തെ മാക്സിമം ടൈമാണ് നമ്മൾ ഈ ത്രീൻ്റെ വാല്യൂ ആയിട്ട് ചൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വണ്ണിൻ്റെത് സീറോ ആണ് സീറോ പ്ലസ് അവിടുത്തെ ഡ്യൂറേഷൻ 25 സീറോ പ്ലസ് 25 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ത്രീ വാല്യൂ 25 എന്ന് കിട്ടും അപ്പോൾ ഒരു ഈ ത്രീൻ്റെ വാല്യൂ 25 ആണ് ഓക്കെ ഇനി ഈ ടൂന്ന് അതായത് ടൂ എന്നുള്ള ഈവൻ്റ് നിന്ന് ത്രീയിലേക്ക് ഒരു ആക്ടിവിറ്റി വരുന്നുണ്ട് അപ്പോൾ ടൂൻ്റെ വരുന്ന ഈ ടൂൻ്റെ വാല്യൂ 20 ആണ് ഇവിടുത്തെ ഡ്യൂറേഷൻ എന്താണ് 10 ആണ് വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക 20 പ്ലസ് 10 ചെയ്യുക അപ്പോൾ വാല്യൂ എത്രയാണ് 30 ആണ് അപ്പോൾ ഒരു ആക്ടിവിറ്റീൻ്റെ നോക്കിക്കഴിഞ്ഞാൽ 25 നെക്സ്റ്റ് ആക്ടിവിറ്റി 30 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ മാക്സിമം വാല്യൂ ഏതാണ് 30 ആണ് അപ്പോൾ ആ ഒരു ടൈമാണ് നമ്മൾ ഈ ത്രീക്ക് ഇവിടെ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ ത്രീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും ഈ ത്രീ ഈക്വൽ ടു 30 എന്നുള്ളത് കിട്ടും ഓക്കെ ഇനി പോകുന്നത് ടൂന്ന് ഫോറിലേക്കുണ്ട് ത്രീന്ന് ഫോറിലേക്കുണ്ട് അവിടെ എന്താണ് ഫോറിലേക്ക് രണ്ട് ആക്ടിവിറ്റീസാണ് ഒരുമിച്ച് വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത പോലെ രണ്ട് സ്ഥലത്തുള്ള വാല്യൂസ് ചെക്ക് ചെയ്തിട്ട് അതിലെ മാക്സിമം വാല്യൂ ആയിരിക്കും ഈ ഫോറിന് നമ്മൾ കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 20 + 12 ചെയ്ത് കഴിഞ്ഞാൽ 32 കിട്ടും അതുപോലെ 30 + 6 ചെയ്താൽ 36 കിട്ടും അപ്പോൾ മാക്സിമം അതിൽ 36 ആണ് അപ്പോൾ ഈ ഫോറിൻ്റെ വാല്യൂ നമ്മൾ 36 കൊടുക്കും അപ്പോൾ ഈ ഫോർ കിട്ടി ഇനി ഈ ഫൈവ് കിട്ടണം ഈ ഫൈവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആകെ ഒരു ആക്ടിവിറ്റി ഉള്ളൂ അപ്പോൾ 36 + 10 ചെയ്താൽ ഈ ഫൈവ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും 46 എന്നുള്ളത് കിട്ടും അപ്പോൾ നമ്മുടെ ഫൈനലായിട്ടുള്ള ഏർലിയസ്റ്റ് ഫിനിഷിംഗ് ടൈം അവിടെ 46 ആണ് എന്നുള്ളത് കിട്ടി അപ്പോൾ നമ്മളെ ഫോർവേഡ് പാസ്സും അവിടെ കംപ്ലീറ്റ് ആയി ഇനി എന്താ വേണ്ടത് ബാക്ക്വേർഡ് പാസ്സാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ബാക്ക്വേർഡ് പാസ് റൈറ്റ് നിന്ന് ലെഫ്റ്റേക്കാണ് കാൽക്കുലേഷൻ വരുന്നത് എല്ല് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യേണ്ടത് L5 ഈക്വൽ ടു ഇവിടെ കിട്ടിയിട്ടുള്ള 46 എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ L5 ഈക്വൽ ടു 46 എന്ന് എഴുതി ഇനി ഇത് എങ്ങോട്ടാണ് പോകുന്നത് ഫോറിലേക്കാണ് പോകുന്നത് ഫോറിലേക്ക് പോകുമ്പം L4 കാണണം ഒരു ആക്ടിവിറ്റി ഉള്ളും അപ്പോൾ നമ്മൾ 46 എന്ന് 10 ഇവിടുത്തെ ടൈം ഡ്യൂറേഷൻ സബ്ട്രാക്ട് ചെയ്യുക 46 - 10 നമുക്ക് എന്ത് കിട്ടും 36 എന്നുള്ളത് കിട്ടും ഓക്കെ ഇനി ഫോറിൽ നിന്ന് ടൂയിലേക്ക് പോകുന്നുണ്ട് ഫോറിൽ നിന്ന് ത്രീയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഫോറിൽ നിന്ന് ത്രീയിലേക്ക് പോകുന്ന ആക്ടിവിറ്റി നോക്കുക എന്നിട്ട് അവിടെ L3 മാർക്ക് ചെയ്യണം അപ്പോൾ ഇവിടെ 36 ആണ് L4 36 - 6 ചെയ്താൽ ഈ L3 ആൻസർ നമുക്ക് 30 കിട്ടും എഗെയിൻ L2 കാണാനുണ്ട് L2 എന്ന് പറയുന്നത് 36 - 12 ആണ് പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് ടൂ എന്നുള്ള ഈ ഒരു ഇവൻറ്റിലേക്ക് രണ്ട് ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലേ അതായത് ടൂന്ന് നമ്മൾ ഫോറിലേക്ക് ഒരു ആക്ടിവിറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ടൂന്ന് ത്രീയിലേക്ക് ഒരു ആക്ടിവിറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാക്ക്വേർഡ് പാസിൽ നോക്കുമ്പോൾ രണ്ട് ടെയിലുകൾ ടൂ എന്ന് പറയുന്ന ഇവൻറ്റിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ രണ്ട് കേസസും കൺസിഡർ ചെയ്തിട്ട് അതിൽ വരുന്ന മിനിമം വാല്യൂ ആണ് L2 എടുക്കേണ്ടത് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫോറിൽ നിന്ന് ടൂയിലേക്കുള്ള വാല്യൂ എന്ന് പറയുന്നത് 36 - 12 ആയിരിക്കും വിച്ച് ഈസ് ഈക്വൽ ടു 24 ഓക്കെ അതുപോലെ ഇനി ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാലോ 30 - 10 ഉണ്ട്
30 minus 10 either L3 minus 10 is 20 in the good. 36 minus 12 ano, 30 minus 10 ano, etuncheria value, minimum value 30 minus 20 ano. Sorry, 30 minus 10 ano. Upon number, out of kittitilla, 20 ano, and the iterated another number value item, edkunad. Okay. Ini endan lada 1 nilai kana 1 nilai nokki kainalum rendu activities inde tailukalana 1 nilaiku koodi chernadu appo nammal aadyam 2 nu 1 nilaikulla value check cheyidokka 2 la l2 20 aanu 20 minus 20 endu kittum 0 nu kittum ini 3 nu 1 nilaikullathu nokkam 3 la ippa 30 aanu 30 minus 25 cheyidale 5 aanu avade varuna l1 inde value appo 0 yum 5 eduthu kaynal avade minimum value nu parayunnathu 0 ആണ് അപ്പോൾ 0 നെ നമ്മൾ അവിടെ അസ്യൂം സോറി അവിടെ അസൈൻ ചെയ്തു കൊടുക്കാം അപ്പോൾ ഇതോട് കൂടി നമ്മൾ ബാക്ക്വേർഡ് പാസ് അവിടെ കംപ്ലീറ്റ് ആയി അപ്പോൾ ഇതിപ്പം നമ്മൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇവനിൻ്റെയും എൽവനിൻ്റെയും വാല്യൂ 0 ആയിരിക്കും അതുപോലെ E5-ൻ്റെ വാല്യൂ എന്താണോ അത് തന്നെ ആയിരിക്കും L5-ൻ്റെ വാല്യൂ അല്ലെങ്കിൽ ലാസ്റ്റത്തെ ഇവൻ്റിൻ്റെ latest finishing time as well as latest earliest finishing time okay equal aayirikkum appo idana nammal varachittilla allengil nammal calculate cheyidittilla time galokke seri aanu nallade check cheyanulla ore oru margam ini namakku ivadunna enna endeyan pattum nammade critical path mark cheyan pattum appo engine critical path mark cheyanullanu koodi ivide parne varam okay അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ E1 ഉം L1 ഉം അതായത് ഈ വാല്യൂസും L വാല്യൂസും ഒരേപോലെ വരുന്നത് ഏതൊക്കെ ഇവൻസ് ആണോ അവരെ തമ്മിലാണ് നമ്മൾ ഡബിൾ ലൈൻ ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ E1 L1 ഫസ്റ്റ് ഇവൻ്റിൽ രണ്ട് വാല്യൂസും എപ്പോഴും ഈക്വൽ തന്നെ ആയിരിക്കും അപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ E1 L1 എന്നുള്ള ഈ ഒരു ഫസ്റ്റ് ഇവൻ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ഇനി നമ്മുടെ ആക്ടിവിറ്റി നമ്മൾ നമ്പർ കൊടുത്തിട്ടുള്ളത് 1 നിന്ന് 2 ലേക്കാണ് അപ്പോൾ 2 നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് രണ്ട് വാല്യൂസും ഈക്വൽ ആണ് അപ്പോൾ നമ്മൾ 1 നിന്ന് 2 ലേക്കുള്ളതിനെ എങ്ങനെ മാർക്ക് ചെയ്യാം ഒരു ഡബിൾ ലൈൻ വെച്ചിട്ട് മാർക്ക് ചെയ്യാം നെക്സ്റ്റ് 2 നിന്ന് 3 ലേക്കുള്ള നോക്കാം 3 എന്താണ് റിപ്പീറ്റഡ് ആണ് വാല്യൂ അപ്പോൾ 2 നിന്ന് 3 ലേക്കും എന്തുണ്ട് ഒരു പാത്ത് നമുക്ക് വരച്ച് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് 3 കഴിഞ്ഞാൽ 4 നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് റിപ്പീറ്റ് ചെയ്തിട്ടാണ് വാല്യൂ വരുന്നത് അപ്പോൾ നമുക്ക് ആ ഡബിൾ ലൈന് ഇങ്ങനെ അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് 4 നിന്ന് 5 ലേക്ക് അതായത് ഇവിടെ എന്താണ് സെയിം വാല്യൂസ് തന്നെയാണ് അപ്പോൾ അത് നമ്മൾ അവിടെ ഒരു ഡബിൾ ലൈൻ വെച്ചിട്ട് മാർക്ക് ചെയ്യും അപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇവൻ്റ് സെക്കൻഡ് ഇവൻ്റ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് അപ്പോൾ ഇതിലെല്ലാ എന്താ പറയുക ഇവൻസുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ഡബിൾ ലൈൻ വരക്കാത്ത ചില ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലേ അതിനെ വിളിക്കുന്ന പേരാണ് നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്നുള്ളത് മറ്റതൊക്കെ നമ്മൾ ക്രിട്ടിക്കൽ പാത്തിൽ വരുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് മാർക്ക് ചെയ്യുന്നത് ഒരു ക്രിട്ടിക്കൽ പാത്ത് ഡയഗ്രത്തിൽ തന്നെ മാർക്ക് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ടാബുലാർ ഫോമിലേക്ക് കടക്കുകയാണ് ടാബുലാർ ഫോമിലാണ് നമ്മൾ ടോട്ടൽ ഫ്ലോട്ടോ ഫ്രീ ഫ്ലോട്ടോ ഒക്കെ കണ്ടുപിടിക്കുന്നത് പക്ഷേ ഈ ഒരു ഫിഗർ നമുക്ക് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം ഞാൻ ഡയറക്റ്റ് ടാബിലേക്ക് കടക്കുകയാണ് അപ്പോൾ ടാബിൾ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം ടാബിൾ നിർബന്ധമാണ് കാരണം ടാബിലില്ലെങ്കിൽ നമുക്ക് മാർക്ക് അത്രയും കുറയാനുള്ള ചാൻസ് ഉണ്ട് കാരണം ടാബിലാണ് നമ്മൾ ഫുള്ള് ഈ ഒരു കാൽക്കുലേഷൻസ് അവിടെ കാണിക്കേണ്ടത് അപ്പോൾ ടാബിളിൽ നമ്മൾ ആ 4 ടൈമുകളും അതായത് ആദ്യം ആക്ടിവിറ്റിയും ഡ്യൂറേഷനും ക്വസ്റ്റ്യനിൽ തന്നത് അതേപോലെ റീപ്ലേസ് ചെയ്യാം പിന്നെ ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം ഏർലിയസ്റ്റ് ഫിനിഷിംഗ് ടൈം ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം ലേറ്റസ്റ്റ് ഫിനിഷിംഗ് ടൈം ടോട്ടൽ ഫ്ലോട്ട് ഫ്രീ ഫ്ലോട്ട് ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഈ ഒരു ടാബിളിൽ ഇൻക്ലൂഡഡ് ആണ് അതുപോലെ നമ്മൾ നേരത്തെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ആ ഒരു നെറ്റ്വർക്ക് ഡയഗ്രം ഞാനിവിടെ റീകൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ക്രിട്ടിക്കൽ പാത്താണ് ആ പർപ്പിളായിട്ട് ഡബിളായിട്ട് ഞാനവിടെ നോട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പിക്ചർ റീപ്ലേസ് ചെയ്യാൻ കാരണം ഈ പിക്ചറിൽ നിന്നുള്ള വാല്യൂസാണ് നമ്മളിതിൽ എഴുതാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഡ്യൂറേഷൻ എഴുതി കൊടുക്കുക 1 to 2 20 1 to 3 25 2 to 3 10 2 to 4 12 3 to 4 6 4 to 5 10 ഡ്യൂറേഷൻ കഴിഞ്ഞു ഇനി ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം നോക്കുമ്പം ആദ്യത്തെ ആക്ടിവിറ്റി എവിടെ നിന്നാണ് 1 നിന്ന് 2 ലേക്ക് അപ്പോൾ 1 എന്ന് പറയുന്ന ഫസ്റ്റത്തെ ഇവൻ്റിൽ വരുന്ന ടൈം എന്താണോ അതാണ് ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈമായിട്ട് നമ്മൾ നോട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ E1 = 0 ആണ് ആ 0 കൊടുക്കുക അത് 2 എന്ന് പറയുന്ന ആക്ടിവിറ്റിയിൽ എത്തുമ്പോൾ അവിടെയുള്ള E2-ൻ്റെ വാല്യൂ എന്താണ് 20 ആണ് അത് EFT-ൻ്റെ താഴെ കൊടുക്കുക നെക്സ്റ്റ് ആക്ടിവിറ്റി 1 to 3 എടുക്കാം
1 and 3 like all activity in okay 1 and 11 in the area with e value 0 at 3 like tumble timer 30 ella avade 25 aanu varunathu idana naan parna mistake varunnathu kaaranam endha nichale nammle pictorial picture nokki kanna avade 30 aanu kaaranam nammle eduthittullathu maximum aanu rendu activities koodi cherna 3 like varunnonde avadte maximum time aanu 30 eduthittullathu pakshe 1 2 3 nalla activity nokki kanyale 1 inde avade even 0 aanu 0 plus avadte time duration 25 cheyidanya namaku e 3 value sherikku avade 25 aanu kitta പക്ഷേ നമ്മൾ മാക്സിമം എടുത്തുകൊണ്ടാണ് അവിടെ 30 വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ 25 തന്നെ എഴുതണം മാറി പോകാൻ വെക്കാൻ ശ്രദ്ധിക്കുക അടുത്തത് 2 ടു 3 ആണ് 2 ന്ന് 3 ലേക്കുള്ള ആക്ടിവിറ്റി നോക്കുക അപ്പോൾ 2 ന്നുള്ള സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ടൈം 20 ആണ് അത് 3 ൽ എത്തുമ്പോൾ അവിടുത്തെ ടൈം എന്തായിട്ട് മാറി 30 ആയിട്ട് മാറിയിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് 2 ടു 4 2 ന്ന് 4 ലേക്ക് 2 ൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടൈം 20 ആണ് 4 എത്തിയപ്പം അവിടെ എന്താ വന്നിട്ടുള്ളത് ഇവിടെയും നമ്മൾ രണ്ടെണ്ണം വരുന്നതുകൊണ്ട് മാക്സിമം ആണ് എടുത്തിട്ടുള്ളത് ശരിക്കും അവിടെ എന്താ വരിക 2 എന്ന് പറയുന്ന ഇവൻ്റെ സ്റ്റാർട്ടിങ്ങിൽ 20 ആണ് ടൈം 2 ടു 4 എന്നുള്ള ഡ്യൂറേഷൻ 12 ആണ് അപ്പം 20 പ്ലസ് 12 അതായത് ഈ ഒരു ഡ്യൂറേഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 32 എന്നുള്ള ആൻസർ അവിടെ കിട്ടും നെക്സ്റ്റ് 3 ടു 4 നോക്കുക 3 ടു 4 ഈ 3 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടൈം 30 ആണ് 30 പ്ലസ് അവിടുത്തെ ഡ്യൂറേഷൻ 36 എന്ന് കിട്ടും അപ്പോൾ 36 എഴുതി കൊടുക്കാം നെക്സ്റ്റ് 4 to 5 സ്റ്റാർട്ട് ചെയ്യുന്നത് 36 അപ്പോൾ 36 എഴുതുക പ്ലസ് ദ ഡ്യൂറേഷൻ ഇവിടെ തന്നിട്ടുള്ള ഡ്യൂറേഷൻ ആഡ് ചെയ്താൽ 46 എന്ന് വരും അപ്പോൾ നമ്മൾ ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈമും ഏർലിയസ്റ്റ് ഫിനിഷിംഗ് ടൈമും അവിടെ കംപ്ലീറ്റ് ചെയ്തു ഇനി നമ്മൾ ബാക്ക്വേർഡ് പാസ് തുടങ്ങുകയാണ് എൽ എസ് സി അത് തുടങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ലാസ്റ്റ് ഇവൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി അതായത് ബാക്ക്വേർഡ് പാസ് പോലെ തന്നെ ലാസ്റ്റിന് ഫസ്റ്റിലേക്ക് തുടങ്ങാം അപ്പോൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക എൽ എഫ് ടീൻ്റെ കോളത്തിൽ ലാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുക അതായത് എൽ എഫ് ടി ആണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള 46 എന്ന് പറയുന്നത് അപ്പോൾ അത് ആ ലാസ്റ്റത്തെ കോളത്തിൽ 46 ആക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ആക്ടിവിറ്റി നോക്കുക 4 to 5 ആണ് നമ്മൾ 4 ൽ എത്തുമ്പം എൽ 4 വാല്യൂ എന്തായിട്ടുണ്ട് 36 ആയിട്ടുണ്ട് അതവിടെ നേരെ എഴുതി കൊടുക്കാം ഇനി അടുത്തത് 4 ന്ന് 3 ലേക്കാണ് 4 ന്ന് 3 ലേക്കാകുമ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് 36 ൽ ആയിരിക്കണം അപ്പോൾ 36 എൽ എഫ് ടി ആയിട്ട് മാർക്ക് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ആ 36 നിന്ന് അവരുടെ ഡ്യൂറേഷൻ സബ്ട്രാക്ട് ചെയ്യുക അതായത് പിക്ചറിലൊന്നും നോക്കണ്ട ഡയറക്റ്റ് കോളത്ത് നോക്കിയാൽ മതി 36 നിന്ന് ഡ്യൂറേഷൻ സബ്ട്രാക്ട് ചെയ്താൽ 36 - 6 30 എന്ന് കിട്ടും അതവിടെ മാർക്ക് ചെയ്യുക ഇനി അടുത്തത് 4 ന്ന് 2 ലേക്കാണ് 4 വാല്യൂ അവിടെ 36 തന്നെയാണ് എന്നിട്ട് ഇവരുടെ 4 ന്ന് 2 എന്നുള്ളത് ഇവിടെ വരുന്നത് 12 ആണ് ഡ്യൂറേഷൻ 36 - 12 ചെയ്യുക 36 - 12 ചെയ്താൽ 24 എന്നുള്ളത് കിട്ടും ആ 24 അവിടെ നേരെ എഴുതി കൊടുക്കുക നെക്സ്റ്റ് 3 to 2 ആണ് 3 to 2 നോക്കുമ്പം 3 അവിടെ വരുന്ന എൽ എന്ന് പറയുന്നത് 30 ആണ് 30 - അവിടുത്തെ ഡ്യൂറേഷൻ 10 അപ്പോൾ നമുക്ക് 20 എന്നുള്ളത് കിട്ടും നെക്സ്റ്റ് 3 to 1 ആണ് 3 അവിടെ 30 എന്നാണ് 30 - 25 എന്ത് കിട്ടും 5 എന്നുള്ളത് കിട്ടും ഫൈനലി 1 to 2 എന്നുള്ളത് 2 സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ എൽ വാല്യൂ 20 ആണ് 20 - അവിടുത്തെ ഡ്യൂറേഷൻ 20 ചെയ്താൽ 0 എന്നുള്ളത് കിട്ടും അപ്പോൾ നമ്മൾ എൽ എസ് ടി എൽ എഫ് ടീൻ്റെ കോളോ അവിടെ ഫുള്ളായിട്ടുണ്ട് അപ്പോൾ അവിടെ ആകെ ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുന്ന വാല്യൂ നോക്കുക അതായത് നമ്മൾ എവിടെയാണോ അവസാനിച്ചത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക തൊട്ട് അവിടെ ഉള്ള ഡ്യൂറേഷൻ സബ്ട്രാക്ട് ചെയ്യുക അപ്പോൾ അത് കിട്ടും പിന്നെ ഓരോ പിക്ചറിൽ നോക്കുക ആ ഒരു ആക്ടിവിറ്റീൻ്റെ മേലെ വരുന്ന വാല്യൂ എന്താണോ അത് വെച്ചിട്ട് ഡ്യൂറേഷൻ സബ്ട്രാക്ട് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ലേറ്റസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈമും ലേറ്റസ്റ്റ് ഫിനിഷിങ് ടൈമും എന്ത് ചെയ്യാൻ പറ്റും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഇനിയാണ് നമ്മൾ ടോട്ടൽ ഫ്ലോട്ട് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ടോട്ടൽ ഫ്ലോട്ടും ഫ്രീ ഫ്ലോട്ടും ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ടും ഫ്ലോട്ടുകളുടെ 3 കാറ്റഗറീസ് ആണ് അപ്പോൾ എന്താണ് ഫ്ലോട്ട് എന്നുള്ളത് ആദ്യം അറിഞ്ഞിരിക്കണം ഫ്ലോട്ട് അല്ലെങ്കിൽ സ്ലാക്ക് എന്നൊക്കെ പറയുന്നത് ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ ചില ആക്ടിവിറ്റീസിൻ്റെ ടൈമിൽ ഡിലേ വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ ആ ഡിലേ ഒരിക്കലും നമ്മുടെ മിനിമം റിക്വയർമെൻറ്റ് നമ്മുടെ ടോട്ടൽ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിനിമം ടൈമിനെ ഒരിക്കലും ബാധിക്കില്ല
അപ്പോൾ അത്തരത്തിൽ വരുന്ന ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിൻ്റെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് അല്ല ആക്ടിവിറ്റീസിൻ്റെ ടൈം ഡിലേക്കാണ് നമ്മൾ ഫ്ലോട്ട് അല്ലെങ്കിൽ സ്ലാക്ക് എന്നൊക്കെ പറയുന്നത്. അതിൽ വരുന്ന മൂന്ന് കാറ്റഗറീസാണ് ഈ ടോട്ടൽ ഫ്ലോട്ടും ഫ്രീ ഫ്ലോട്ടും ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ടും. അപ്പോൾ ടോട്ടൽ ഫ്ലോട്ട് എങ്ങനെയാണ് കാണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോട്ടൽ ഫ്ലോട്ട് നമുക്ക് ഒന്നെങ്കിൽ LST മൈനസ് EST ചെയ്യാം, ഓക്കെ, അല്ലെങ്കിൽ LFT മൈനസ് EFT ചെയ്യാം. എങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ സെയിം തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ ടോട്ടൽ ഫ്ലോട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫോർമുല ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ടോട്ടൽ ഫ്ലോട്ട് ഈക്വൽ ടു LST മൈനസ് EST. അതായത് എല്ലിൻ്റെ ഫസ്റ്റത്തെ ടാബിൽ നിന്ന് ഇൻ്റെ ഫസ്റ്റത്തെ ടാബിൽ സബ്ട്രാക്ട് ചെയ്യുക. 0 മൈനസ് 0 0, 5 മൈനസ് 0 5, 20 മൈനസ് 20 0, 24 മൈനസ് 24, 32 മൈനസ് 30 12, സോറി 30 മൈനസ് 30 0, 36 മൈനസ് 36 0. അപ്പോൾ ടോട്ടൽ ഫ്ലോട്ട് അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് ജസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളൂ, കറസ്പോണ്ടിങ് LST വാല്യൂസ് EST ആയിട്ട് സബ്ട്രാക്ട് ചെയ്ത് അത് മാത്രം അപ്പം നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ടോട്ടൽ ഫ്ലോട്ട് കിട്ടി. ഇനി അടുത്തത് ഫ്രീ ഫ്ലോട്ട് കാണാം. ഫ്രീ ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഫ്ലോട്ട് മൈനസ് ഹെഡ് ഇവൻറ്റ് സ്ലാക്കാണ്. അതായത് ഫ്രീ ഫ്ലോട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ടോട്ടൽ ഫ്ലോട്ടിൽ നിന്ന് ഹെഡ് ഇവൻറ്റ് സ്ലാക്ക് സബ്ട്രാക്ട് ചെയ്യണം. ഹെഡ് ഇവൻറ്റ് സ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 1 to 2 എന്നുള്ള ആക്ടിവിറ്റി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഹെഡായിട്ട് വരുന്ന ആക്ടിവിറ്റി എന്താണ്, ആക്ടിവിറ്റീൻ്റെ ഹെഡ് എന്ന് പറയുന്നത് 2 ആണ്. ആ 2 എന്നുള്ള ഇവൻറ്റ് നമ്മൾ പിക്ചറിൽ നോക്കാം, എന്നിട്ട് അവിടെ വരുന്ന L2 E2 തമ്മിലുള്ള ഡിഫറൻസ് കാണാം. അതാണ് ഹെഡ് ഇവൻറ്റ് സ്ലാക്ക് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ 3 to 4 എന്നുള്ള ആക്ടിവിറ്റിയാണ് കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഹെഡ് ഏതാണ്, 4 ആണ്, ടെയിലാണ് 3 വരുന്നത്. അപ്പോൾ 4 നേരെയുള്ള E4 L4 തമ്മിലുള്ള ഡിഫറൻസ് ആണ് അവിടുത്തെ ഹെഡ് ഇവൻറ്റ് സ്ലാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓരോ കേസിലുള്ളത് നോക്കി നോക്കാം. അപ്പോൾ ആദ്യത്തെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ഫ്ലോട്ട് അവിടെ 0 ആണ്. 0 മൈനസ് അവിടുത്തെ ഹെഡ് ഇവൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, 2 ആണ്. അപ്പോൾ 2 ഡിഫറൻസ് 20 ആണ്, അവിടെ E2 L2 വരുന്നത്. അപ്പോൾ 20 മൈനസ് 20 0. അപ്പോൾ 0 മൈനസ് 0 എന്നുള്ള ഫ്രീ ഫ്ലോട്ട് നമുക്ക് എന്ത് കിട്ടും, 0 തന്നെ കിട്ടും. ഇനി 1 to 3 എന്നുള്ള ആക്ടിവിറ്റി നോക്കാം. അവിടെ ടോട്ടൽ ഫ്ലോട്ട് 5 ആണ്. അപ്പോൾ 5 മൈനസ് 3 നേരെ വരുന്ന E3 L3 ഡിഫറൻസ് കാണാം. അപ്പോൾ അവിടെ 2 വാല്യൂസും 30 അതിനെക്കൊണ്ട് നമുക്ക് 30 മൈനസ് 30 0 എന്ന് കിട്ടും. ഇവിടെ ടോട്ടൽ ഫ്ലോട്ട് 5 ആണ്. അപ്പോൾ 5 മൈനസ് 0 5 എന്നുള്ള ഫ്രീ ഫ്ലോട്ട് കിട്ടും. അടുത്ത ഇവൻറ്റ് 2 to 3 ആണ്. 2 to 3 ടോട്ടൽ ഫ്ലോട്ട് 0 ആണ് വരുന്നത്, 3 ആണ് അവിടെ ഹെഡ് വരുന്നത്. അപ്പോൾ 3 അവിടെ നോക്കിക്കഴിഞ്ഞാൽ 30 ആണ്, തമ്മിൽ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 0 തന്നെയാണ്. 0 മൈനസ് 0 0 തന്നെ വരും. നെക്സ്റ്റ് 2 to 4 എന്നുള്ള ആക്ടിവിറ്റി നോക്കാം. 4 ആണ് ഹെഡ് വരുന്നത്. ഇവിടെ എന്താണ്, നമ്മളെ ടോട്ടൽ ഫ്ലോട്ട് 4 ആണ്. അപ്പോൾ 4 മൈനസ് 4 നേരെ വരുന്ന L4 E4 തമ്മിലുള്ള ഡിഫറൻസ് 36 മൈനസ് 36 0. അപ്പോൾ 4 മൈനസ് 0 4 എന്ന് കിട്ടും. നെക്സ്റ്റ് ഇവിടെ ഏതോ ഒന്ന് മിസ്റ്റേക്ക് വന്നു ഇല്ലല്ലോ. നെക്സ്റ്റ് 3 to 4 എന്നുള്ള ആക്ടിവിറ്റി. 3 to 4 ആക്ടിവിറ്റിയിൽ ടോട്ടൽ ഫ്ലോട്ട് 0 ആണ്. 0 മൈനസ് 4 ആണ് അവിടെ ഹെഡ് വരുന്നത്. 4 അവിടെ 36 മൈനസ് 36 0. 0 മൈനസ് 0 0 തന്നെ കിട്ടും. നെക്സ്റ്റ് 4 to 5 എന്നുള്ള ആക്ടിവിറ്റി നോക്കുക. അതിൽ 5 ആണ് ഹെഡ്, 5 നേരെ 46 ആണ് രണ്ട് വാല്യൂസും. അപ്പോൾ 46 മൈനസ് 46 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 0 കിട്ടും. 0 മൈനസ് 0 0 തന്നെ കിട്ടും. അപ്പോൾ നമ്മളെ ഫ്രീ ഫ്ലോട്ട് അവിടെ കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട്. ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് ഈ ഫ്രീ ഫ്ലോട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ടോട്ടൽ ഫ്ലോട്ട് മൈനസ് ടെയിൽ ഇവൻറ്റ് സ്ലാക്ക്. ഫ്രീ ഫ്ലോട്ട് ഹെഡ് ഇവൻറ്റ് സ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ ടെയിൽ ഇവൻറ്റ് സ്ലാക്ക് ആയിരിക്കും ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കേസ് നോക്കി നോക്കാം. ആദ്യത്തേത് 1 to 2. 1 to 2 ടെയിൽ 1 ആണ്. ടോട്ടൽ ഫ്ലോട്ട് അവിടെ വരുന്നത് 0 ആണ്. അപ്പോൾ 0 മൈനസ് ടെയിൽ ഇവൻറ്റ്, ടെയിലിൻ്റെ അവിടെ വരുന്ന L1 E1 ഡിഫറൻസ് 0 തന്നെ. അപ്പോൾ അതിൻ്റെ വാല്യൂ 0 തന്നെ കിട്ടും. ഇനി 1 to 3 നോക്കാം. 1 to 3 ടോട്ടൽ ഫ്ലോട്ട് 5 ആണ്. 5 മൈനസ് 1 അവിടെ വരുന്നത് 0. അപ്പം 5 മൈനസ് 0 നമുക്ക് 5 എന്നുള്ളത് കിട്ടും. നെക്സ്റ്റ് 2 to 3 എന്നുള്ള ആക്ടിവിറ്റിയിൽ ടെയിൽ വരുന്നത് 2 ആണ്. 2 നേരെ 20 ആണ് രണ്ട് വാല്യൂസും. 20 മൈനസ് 20 0. ഇവിടെ ടോട്ടൽ ഫ്ലോട്ട് 0. അപ്പോൾ 0 മൈനസ് 0 0 തന്നെ വരും. നെക്സ്റ്റ് 2 to 4 നോക്കാം. 2 to 4 ടെയിൽ 2n ആണ്. 2 അവിടെ E2 മൈനസ് L2 0 ആണ്. ഇവിടെ നമുക്ക് ടോട്ടൽ ഫ്ലോട്ട് വരുന്നത് എന്താണ്,
total float 4 aanu appo 4 minus 0 4 ennalladu kittum next 3 to 4 nokka 3 to 4 le 3 aanu tail 3 inde nere rendu values um 30 aanu 30 minus 30 0 0 minus 0 0 enne verum next 4 to 5 le tail 4 aanu 4 inde avade rendu values endanu 36 aanu 36 minus 36 is 0 0 minus 0 0 ennu kittum அப்ப நம்ம ஃப்ரீ ஃப்ளோட்டும் இண்டிபெண்டன்ட் ஃப்ளோட்டும் நோக்கும்போது நம்ம ஏதாணு செக் பண்ணது நம்ம பிக்சரில் வரணும் வேல்யூஸ் ആണ് കാരണം பிக்சரில் வரணும் வேல்யூஸும் நம்ம டேபிள் எழுதிய வேல்யூஸும் தம்பி ചെറിയ டிஃபரன்ஸ் வரാനുള്ള சான்ஸ் உண்டு കാരണം நம்ம டேபிள் டாட்ட எழுதும்போது நம்ம அவட எடுத்துட்டுள்ள வேல்யூஸ் ആണ് പക്ഷെ ஆ வேல்யூஸ் എന്താ പറയ രണ്ടും രണ്ട് വാല്യൂസ് ആയിരിക്കും കാരണം ഒരു ഇവൻറ്റിലേക്ക് ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റീസ് വരുമ്പം അതിൽ നമ്മൾ ഫോർവേഡ് പാസിൽ മാക്സിമം ബാക്ക്വേർഡ് പാസിൽ മിനിമം ഒക്കെയാണ് എടുത്തിട്ടുള്ളത് പക്ഷേ ഈ ഒരു ഫ്രീ ഫ്ലോട്ടും ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ടും നോക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ഡയഗ്രാം നോക്കിയിട്ട് അത് എന്ത് ചെയ്യാം കറക്റ്റ് വാല്യൂസ് എഴുതി കൊടുക്കുക ഓക്കെ അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സി പി എം എന്നുള്ള ഈ ഒരു സെക്ഷനിൽ വരാൻ ചാൻസ് ഉള്ളത് അപ്പോൾ ഇതിൽ ഈ ഒരു ടേബിളും അതുപോലെ ഫ്ലോട്ട് കാണുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഈ ഒരു സെക്ഷൻ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട് പ്രോബ്ലംസ് കുറേ നോട്ടിൽ തന്നിട്ടുണ്ട് അത് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക ഡൗട്ട്സ് ഉള്ളത് ക്ലിയർ ചെയ്തെടുക്കുക